ഹലോ മൈ ഡിയർ ചിൽഡ്രൻ ടുഡേ വി ആർ ഗോയിങ് ടു ഡു ദ റിമൈനിങ് പ്രോബ്ലംസ് ഇൻ പേജ് നമ്പർ ഫോർട്ടി ടു പേജ് നമ്പർ ഫോർട്ടി ടുവിലുള്ള ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം സീ ദ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഇൻ എ ക്യു ദർ ആർ സെവൻറ്റീൻ ഗേൾസ് ഇൻ ഫ്രണ്ട് ഓഫ് ആരതി ആൻഡ് ടു ഗേൾസ് ബിഹൈൻഡ് ഹെർ ആരതി ഈസ് ദ ഡാഷ് ഗേൾ ഇൻ ദ ക്യൂ ഒരു ക്യൂവിൽ സെവൻറ്റീൻ ഗേൾസ് സെവൻറ്റീൻ ഗേൾസ് ഇൻഫ്രണ്ട് ഓഫ് ആരതി ആരതി നിൽക്കുന്നുണ്ട് ആരതിയുടെ മുമ്പിലായിട്ട് സെവൻറ്റീൻ ഗേൾസ് ഉണ്ട് അപ്പോൾ ആരതി എത്രാമതായിട്ട് വരും സെവൻറ്റീൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എയ്റ്റീൻ അല്ലേ സോ ആരതി ഈസ് ദ എയ്റ്റീൻത്ത് ഗേൾ ദിസ് ഈസ് ദ ആൻസർ ആരതി ഈസ് ദ എയ്റ്റീൻത്ത് ഗേൾ സിക്സ് ക്വസ്റ്റ്യൻ ദ ടീച്ചർ പ്ലേസസ് ട്വൻറ്റി ഗ്ലാസ് ഓൺ ദ ടേബിൾ ടേബിളിൽ ട്വൻറ്റി ഗ്ലാസസ് വെച്ചിട്ടുണ്ട് ദ ടീച്ചർ തേർട്ടീൻ ഗ്ലാസ് ആൻഡ് ദ്ലാസ് ദസ് അപ്പൊ ടീച്ചർ റാമിൻ്റെ അടുത്ത് പറഞ്ഞു തേർട്ടീൻത് ഗ്ലാസ് എടുക്കാൻ ആൻഡ് ഹേമയുടെ അടുത്ത് പറഞ്ഞത് ടേക്ക് ദ നെക്സ്റ്റ് ഗ്ലാസ് തേർട്ടീൻ്റെ നെക്സ്റ്റ് ഗ്ലാസ് അപ്പോൾ ഹേമ എടുത്ത ക്ലാസ് ഏതായിരിക്കും തേർട്ടീൻത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഫോർട്ടീൻ ഓക്കെ നോ നെക്സ്റ്റ് ദ ടീച്ചർ ആസ്ക് തരുൺ ടു ടേക്ക് ദ ക്ലാസ് നെക്സ്റ്റ് ടു ഹേമാസ് വിച്ച് ഗ്ലാസ് ഡസ് തരുൺ ടേക്ക് തരുടെ അടുത്ത് പറഞ്ഞത് ഹേമ എടുത്തതിൻ്റെ അടുത്ത ക്ലാസ് എടുക്കാം നെക്സ്റ്റ് ടു ഹേമ അപ്പോൾ ഹേമ എടുത്തത് ഫോർട്ടീൻ ക്ലാസ് ആണ് സോ തരുൺ വിൽ ടേക്ക് ദ ഫോർട്ടീൻത്ത് ആഫ്റ്റർ കംസ് ഫിഫ്റ്റീൻത്ത് അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കലണ്ടർ ഓൾ ഓഫ് യു സീ കലണ്ടേസ് എല്ലാവരും നിങ്ങൾ കലണ്ടർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ വി ക്യാൻ സീ ഡിഫറെ കലണ്ടേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കലണ്ടേഴ്സ് ആയിരുന്നു പലതരത്തിലുള്ള കലണ്ടേഴ്സ് ഉണ്ട് അല്ലേ ടേബിൾ കലണ്ടർ ഉണ്ട് വാൾ കലർ കലണ്ടർ ഉണ്ട് പിന്നെ ഡിഫറെൻ്റ് സൈസിലുണ്ട് ചെറുതുണ്ടാവും വലുതുണ്ടാവും അല്ലെ സം കലണ്ടേഴ്സ് ഷോ വൺ ഓർ ടു മന്ത്സ് ഓണ പേജ് ഒരു ചില കലണ്ടേഴ്സിൽ ഒരു പേജിൽ ഒരു മന്തേ കാണിക്കുള്ളൂ ചില കലണ്ടേഴ്സിൽ എങ്ങനെയാണ് വൺ പേജിൽ തന്നെ എല്ലാ മന്ത്സും കാണിച്ചിട്ടുണ്ടാകും അല്ലെ ഹിയർ വി ക്യാൻ സീ ദ കാലണ്ടർ ഓഫ് വിച്ച് ഇയർ ടു തൗസൻഡ് ഇത് ടു തൗസൻഡ് കലണ്ടർ ആണ് കാണിക്കുന്നത് കണ്ടോ യു ക്യാൻ സീ ദിസ് ഈസ് ദി കാലണ്ടർ ഓഫ് ടു ലുക്ക് അറ്റ് ദി ഗിവൻ കലണ്ടർ വി നോ ദാറ്റ് ദർ ആർ ട്വൽവ് മന്ത്സ് ഇൻ എ ഇയർ ആൻഡ് എ ഇയർ ഹാസ് ത്രീ ൻഡ് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഓക്കെ ഒരു ഇയർലി എത്ര മന്ത്സ് ഉണ്ട് ട്വൽവ് മന്ത്സ് ഉണ്ട് അത്ര ഡേയ്സ് ഉണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഉണ്ട് നൗ യു വോണ്ട് ടു റൈറ്റ് ദ നെയിംസ് ഓഫ് ദ മന്ത് ഇൻ ഓർഡർ ഓക്കെ എല്ലാ മന്ത്സും നമുക്ക് ഓർഡറിൽ എഴുതി നോക്കാം ദ ഫസ്റ്റ് മന്ത്സ് ജാൻവരി ദെൻ ഫെബ്രുവരി March, April, May, June, July, August, then September, October, November, and the last month is December.

ഹിയർ വി ക്യാൻ സി ഇൻ ജാനുവരി ഹൗ many days 31 days ഡേയ്സ് ഇൻ ഫെബ്രുവരി ദർ ആർ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഇൻ മാർച്ച് ദർ ആർ തേർട്ടി വൺ ഡേയ്സ് ഏപ്രിൽ തേർട്ടി days മെയ്യിൽ തേർട്ടി വൺ ഡേയ്സ് ജൂണിൽ തേർട്ടി ഡേയ്സ് അപ്പോൾ നോക്കിയേ എല്ലാ മന്തിലും സെയിം നമ്പർ ഓഫ് ഡേയ്സ് അല്ല അല്ലേ ചില മന്തിൽ തേർട്ടി ഡേയ്സ് ഉണ്ട് ചില മന്ത്സിൽ തേർട്ടി വൺ ഡേയ്സ് ഉണ്ട് ഫെബ്രുവരിയിൽ ട്വൻറ്റി എയ്റ്റ് ഡേയ്സേ ഉള്ളൂ അല്ലേ അപ്പോൾ ഓരോ മന്തിലും ഡേയ്സ് ആണ് ഉള്ളത് ഓക്കെ അപ്പോൾ അത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിക്ക് ഉണ്ട് ദാറ്റ് ഈസ് നമ്മളുടെ കൈ ഇങ്ങനെ മടക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫിംഗേഴ്സ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ നോക്കൂ നമുക്കിവിടെ ഇങ്ങനെ ഉയർന്ന് നിൽക്കും അല്ലേ നമ്മുടെ വേരലിൻ്റെ ഭാഗം ഇവിടെ ഉയർന്നു നിൽക്കും ഇവിടെ ഒരു താഴ്ന്നു നിൽക്കും അല്ലേ പിന്നെ വീണ്ടും ഉയരും താഴ്ന്നു പിന്നെ വീണ്ടും അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അല്ലെ അങ്ങനെ അല്ലേ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അങ്ങനെ അങ്ങനെ പോകും അല്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ഈ ഫിംഗേഴ്സ് നോക്കിയിട്ട് നമുക്ക് ഒരു മന്തിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് നോക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഫിംഗേഴ്സ് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് കണ്ടു നമ്മുടെ ലിറ്റിൽ ഫിംഗർ നമ്മുടെ ചെറുപേരലിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ജാനുവരി കൗണ്ട് ചെയ്യുക ഓക്കെ ജാനുവരി കൗണ്ട് ചെയ്യുന്നത് ലിറ്റിൽ ഫിംഗറിൻ്റെ ഇവിടെ നിന്നാണ് യു ആർ എന്ന ഭാഗം ഇത് ജാനുവരി ആണ് ദെൻ അടുത്ത കുഴി വരുന്നത് ഡൗൺ പാർട്ട് വരുന്നത് ഫെബ്രുവരി പിന്നെ ഇത് മാർച്ച് ദെൻ താഴ്ന്നു വരുമ്പോൾ ഏപ്രിൽ പിന്നെ മെയ് ജൂൺ ജൂലൈ നെക്സ്റ്റ് ഫിംഗർ വരുന്നത് ഇവിടെയാണ് അപ്പോൾ അടുത്ത ഫിംഗറിൻ്റെ ഇവിടുന്ന് തന്നെ അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഒരു ഹാൻഡിലാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ ജൂലൈ കഴിഞ്ഞു അല്ലേ ഓഗസ്റ്റും അവിടെ തന്നെ തുടങ്ങാം ഓക്കെ ഓഗസ്റ്റ് പിന്നെ താഴ്ന്നു വരുമ്പോൾ സെപ്റ്റംബർ പിന്നെ ഇവിടെ ഒക്ടോബർ ദെൻ നവംബർ ദെൻ ഡിസംബർ ഓക്കെ ഇതാണ് ട്വൽവ് മന്ത്സ് നോക്കുന്നത് ഇനി ഡേയ്സ് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉയർന്ന ഭാഗത്ത് അപ്പായിട്ട് വരുന്ന ഭാഗത്ത് ഏതൊക്കെ മന്തി പറയുന്നത് ആ മന്തിലൊക്കെ തേർട്ടി വൺ ഡേയ്സ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെറു വെള്ളിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജാനുവരിയാണ് ഫസ്റ്റ് പറയാം അല്ലേ ഉയർന്ന ഭാഗത്ത് വരുന്നത് ജാനുവരിയാണ് സോ ജാനുവരി ഹാസ് തേർട്ടി വൺ ഡേയ്സ് പിന്നെ കുഴിയിലേക്കാണ് പോകുന്നത് അല്ലേ അവിടെ ഫെബ്രുവരി ആണ് അപ്പോൾ താഴ്ന്നു പോയി അപ്പോൾ കുറച്ച് ഡേയ്സ് അവിടെ ഉണ്ടാവുള്ളൂ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഫെബ്രുവരിയിൽ എപ്പോഴും ട്വൻ്റി എയ്റ്റ് ഡേയ്സ് ആയിരിക്കും ദെൻ നെക്സ്റ്റ് മാർച്ച് വരുന്നത് ഉയർന്ന ഭാഗത്താണ് അപ്പോൾ അവിടെ തേർട്ടി വൺ ഡേയ്സ് പിന്നെ ഏപ്രിൽ വരുന്നത് താഴ്ന്ന ഭാഗത്താണ് അപ്പോൾ തേർട്ടി ഡേയ്സ് പിന്നെ നെക്സ്റ്റ് മന്ത് മെയ് വരുന്നത് ഉയർന്ന ഭാഗത്ത് അപ്പോൾ തേർട്ടി വൺ ഡേയ്സ് ഓക്കെ അപ്പോൾ ഉയർന്ന ഭാഗത്ത് വരുന്ന മന്ത്സൊക്കെ തേർട്ടി വൺ ഡേയ്സ് ഉണ്ടാവും കണ്ടോ ഏതൊക്കെയാണ് ജാനുവരി മാർച്ച് മെയ് ഇതൊക്കെ വിരലിൻ്റെ ഈ ഫിംഗറിൻ്റെ ഉയർന്ന ഭാഗത്താണ് വരുന്നത് അല്ലേ കണ്ടോ ഓഗസ്റ്റിൻ്റെ സെപ്റ്റം സോറി ഒക്ടോബർ ദൻ ഡിസംബർ ഇതൊക്കെ തേർട്ടി വൺ ആണ് ഇനി താഴ്ന്ന ഭാഗത്ത് വരുന്ന മന്ത്സിനൊക്കെ തേർട്ടി ഡേയ്സ് ഉണ്ടാവും അതിൽ ഫെബ്രുവരിക്ക് മാത്രമാണ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഉള്ളത് കണ്ടോ ഏപ്രിൽ ഹാസ് തേർട്ടി ഡേയ്സ് ജൂൺ ഹാസ് തേർട്ടി ഡേയ്സ് സെപ്റ്റംബർ ഹാസ് തേർട്ടി ഡേയ്സ് നവംബർ ഹാസ് തേർട്ടി ഡേയ്സ് ഓക്കെ അപ്പോൾ നോക്കൂ ഹൗ മെനി മന്ത്സ് ഹാവ് തേർട്ടി വൺ ഡേയ്സ് ഏതൊക്കെ മന്ത്സിനാണ് തേർട്ടി വൺ 1, 2, 3, 4, 5, 6, 7. 7 സെവൻ സെവൻ മന്ത്സിന് ഏതൊക്കെ ആയിരിക്കും അത് ജാനുവരി മാർച്ച് അത് നിങ്ങൾ നോക്കുക ഇവിടെ നോക്കിയിട്ട് ഏതൊക്കെ മന്ത്സിനാണ് കണ്ട ഫസ്റ്റ് മിസ് എഴുതാം ജാനുവരി പിന്നെ ഏതൊക്കെ മന്ത്സിനാണ് തേർട്ടി വൺ ഡേയ്സ് വരാന്നുള്ളത് ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ എഴുതാം കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ ഹൗ മെനി മന്ത്സ് ഹാവ് തേർട്ടി ഡേയ്സ് ഏതൊക്കെ എത്ര മന്ത്സിന് തേർട്ടി ഡേയ്സ് വരുന്നുണ്ട് അതും ഇവിടെ എഴുതുക ഏതൊക്കെയാണ് ആ മന്ത്സ് എന്നും എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം സി യു നെക്സ്റ്റ് ക്ലാസ് താങ്ക്